ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിൽ പ്രിയരുമായ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ബഹുമാനിരായ കർത്തൃദാസന്മാരെ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കൂടെ നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയും എല്ലാ നാളും നമുക്ക് കൂട്ടിരിക്കുകയും കൂട്ടായ്മയുടെ വലങ്കരം തന്ന് വീഴാതെ വണ്ണം നമ്മളെ നടത്തുകയും ചെയ്യുന്ന നമ്മുടെ രക്ഷകനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ, നമ്മുടെ സ്വർഗീയ പിതാവിനെ, ആലോചന പറഞ്ഞു തന്ന് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ട് എല്ലാ നാമത്തിലും മേലായ നാമമുള്ള കർത്താവിനെ മനസ്സു തുറന്ന് പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തകൾക്ക് തുടക്കം കുറിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ അകത്ത് പ്രകാശിപ്പിച്ചിരിക്കുന്ന ദൈവിക പ്രകാശനങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് അപ്പോസ്തോല പ്രവൃത്തി 27:30-31 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തോല പ്രവൃത്തി 27:30-31 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ച് അണിയത്ത് നിന്ന് നങ്കൂരമിടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി. അപ്പോൾ പൗലോസ് ശതാധിപനോട് പടയാളികളോടും, ഇവർ കപ്പൽ താമസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. പൗലോസിൻ്റെ കപ്പൽ യാത്ര പുതിയ നിയമ ചരിത്രത്തിലെ പ്രസിദ്ധമായിരിക്കുന്ന സംഭവ പരമ്പരയാണ്. റോമിലേക്ക് പോകാൻ പൗലോസിന് വിധി വന്നു. ഇത്തരണത്തിൽ റോമിലേക്ക് പോകുന്നൊരു കപ്പലിൽ കയറി ശതാധിപൻ്റെ നേതൃത്വത്തിൽ പട്ടാളക്കാർ കാവൽ നിന്ന് ഒരു കൂട്ടം കുറ്റവാളികളുടെ കൂടെ പൗലോസിനെ കൂടെ റോമിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ കപ്പൽ പട്ടാളക്കപ്പലല്ല, കുറ്റവാളികൾ മാത്രമല്ല ഉള്ളത്. ചുരുങ്ങിയത് എൻ്റെ നിരൂപണത്തിൽ 4 ആളുകൾ ആ കപ്പലിനകത്തുണ്ട്. 1, കപ്പലിനോട് ബന്ധപ്പെട്ട കപ്പൽ പ്രമാണിമാരും കപ്പൽ തൊഴിലാളികളും, 1 കൂട്ടർ. 2, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി റോമിലേക്ക് യാത്ര ചെയ്യുന്ന സാധാരണക്കാരായിരിക്കുന്ന സമ്പന്നരായിരിക്കുന്ന യാത്രക്കാർ. 3, റോമൻ പട്ടാളക്കാർ. ഈ കപ്പൽ യാത്രയിൽ കുറ്റവാളികളുള്ളതുകൊണ്ട് അവരോട് കൂടെ പോകുന്ന ഒന്നിലധികം വരുന്ന, എണ്ണമെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒന്നിലധികം വരുന്നൊരു ശതാധിപൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാള സംഘം. 4, കുറ്റവാളികൾ, ജയിൽ പുള്ളികൾ, വിചാരണ കാത്തു കിടക്കുന്നവർ, വിധി കാത്തു കിടക്കുന്നവർ റോമൻ കൈസറുടെ മുമ്പിൽ ചെന്ന് വിധി വാങ്ങിച്ച്, ചിലപ്പോൾ മരണത്തിലേക്ക്, ചിലപ്പോൾ ജീവനിലേക്ക്. അങ്ങനെ ജീവൻ തുലാസിൻ്റെ തട്ടിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് വിചാരിക്കുന്ന കുറ്റവാളികൾ. ഇങ്ങനെ 4 കൂട്ടരാണ് 276 യാത്രക്കാരായി ഈ കപ്പലിൽ യാത്ര പോകുന്നത്. നിർഭാഗ്യവശാൽ അല്ല, ദൈവിക പദ്ധതിയിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാറ്റിൻ്റെയും പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എല്ലാറ്റിൻ്റെയും പുറകിൽ ദൈവത്തിൻ്റെ പ്ലാനുകളുണ്ട്. ഈ കപ്പലിൽ ഇവർ കയറിയ നിമിഷം മുതൽ ഒരു ശുഭയാത്രയ്ക്ക് തക്കവണ്ണമുള്ള അന്തരീക്ഷമല്ല. കാറ്റ് കോപിച്ചു, കടൽ കോപിച്ചു, കാറ്റ് പ്രക്ഷുബ്ധമായി, കടലിളകാൻ തുടങ്ങി. പുറകിൽ വായിക്കുന്ന വാക്കുകൾ അനുസരിച്ച് ഏകദേശം 14 ദിനരാത്രികളായി ജീവൻ കയ്യിൽ പിടിച്ചാണ് അവർ യാത്ര ചെയ്യുന്നത്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. കുറ്റവാളികൾ മാത്രമല്ല, മുഴുവൻ ആളുകൾ ഒരുപക്ഷെ ഈ കടലിൽ കല്ലറ ഒരുക്കും, അവിടെ തീരുമെന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരിക്കലുമില്ലാത്ത കാലാവസ്ഥയുടെ പ്രതികൂലം നേരിടുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടി വിവിധ കാര്യങ്ങൾ. ഒരു കപ്പൽ യാത്രയിൽ സ്വാഭാവികമായിട്ടും പ്രതിസന്ധികൾ നേരിട്ടാൽ 1, 2, 3 എന്ന നിലയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ഓരോ മാർഗങ്ങളുണ്ട്. നങ്കൂരമിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യുക, ശാന്തമാകുമ്പോൾ വീണ്ടും നങ്കൂരമെടുത്ത് മുന്നോട്ട് പോകുക, കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചരക്കുകൾ, ലോഡുകളെല്ലാം, ജീവൻ വലുതായിരിക്കയാൽ വിലയേറിയ ലഗേജുകളാണെങ്കിൽ പോലും അതെടുത്ത് കടലിൽ എറിഞ്ഞു കളയുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ. അറ്റകൈക്ക് എല്ലാവരും കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. കപ്പൽ യാത്ര, യോനയുടെ യാത്രയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇവിടെയും വാവിട്ട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഓരോ കാര്യങ്ങളാണ്. കപ്പൽ യാത്രയിൽ നിയന്ത്രണം വിടുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ മാനുഷികമായി രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. മനുഷ്യബുദ്ധിയിൽ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ രക്ഷപ്പെട്ടേക്കാം. ഇവിടെ
മനുഷ്യന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം എന്ന രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. രക്ഷപ്പെടുമെന്നുള്ള ആശ പോയിപ്പോയി എന്നാണ് അവസാനം എഴുതിയിരിക്കുന്നത്. രക്ഷപ്പെടുമെന്നുള്ള ചിന്തയെ അവരുടെ മനസ്സിൽ നിന്ന് പോയി. മരണം മാത്രം മുമ്പിൽ നിൽക്കുകയാണ്. ഞാനിതിനകത്ത് ചിന്തിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വായിച്ച വാക്യത്തിലേക്ക് വരാം. ഈ പൗലോസ് ഒരു കുറ്റവാളിയാണ്. ജയിൽ വസ്ത്രം ധരിച്ചൊക്കെ ആയിരിക്കും ഈ കപ്പലിലായിരിക്കുന്നത്. ക്ഷിദ്ദകത്തിന് അസാധാരണ കോൺഫിഡൻ്റാണ്. മനസ്സിനകത്ത് അസാധാരണമായിരിക്കുന്നൊരു പ്രാഗൽഭ്യം. ഇപ്പം കപ്പലിൽ കയറിയ മാത്രയിൽ അദ്ദേഹം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കപ്പൽ പ്രമാണിമാരോടും എല്ലാവരോടും അങ്ങ് മിങ്കിൾ ചെയ്ത് എല്ലാവരോടും മിണ്ടിയും പറഞ്ഞ് ഇടപെട്ടും പ്രതിസന്ധികളിൽ വാവിട്ട് നിലവിളിക്കുകയും ഒരു മൂലയിലേക്ക് മാറിയിരിക്കുകയും ചെയ്യല്ല. ആളുകൾ പല സ്വഭാവക്കാരാണ്. ചില യാത്രക്കാരുണ്ട്, ഇവിടെ നിന്ന് ഡൽഹി വരെ ട്രെയിനിൽ യാത്ര ചെയ്താൽ ആ കമ്പാർട്ട്മെൻറ്റിൽ അപ്പുറം ഇരിക്കുന്ന ആൾക്കാരോട് മിണ്ട പോലുമില്ല. ഒറ്റയ്ക്ക് ചായ മേടിച്ചു കൊടുത്ത് ചായപ്പെല്ലാവർക്കും മേടിച്ചു കൊടുക്കണം എന്നുള്ളതല്ലാട്ട് പറയുന്നത്. ഒറ്റയ്ക്ക് ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ട് ആരോടും മിണ്ടാതെ പോകുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചില ആൾക്കാരുണ്ട് കയറി വഴി എങ്ങോട്ടാണ് പോകുന്നത്, എവിടാണ്, വിശേഷം ചോദിച്ചു, ഒരു വീട്ടുകാരെ പോലെയായി. അങ്ങനെയാണ് ഈ കപ്പൽ യാത്ര, ട്രെയിൻ യാത്ര എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു നിലവാരത്തിലാണ്. മുൻപരിചയങ്ങളൊന്നുമില്ലെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ അല്ലേ പോകുന്നത്. പക്ഷേ പൗലോസ് ഇത്തരക്കാരനാണ്. മിണ്ടാതെ, ആരോടും മിണ്ടാതെ, VIP ആയിട്ട് അല്ലെങ്കിൽ മനസ്സ് മുഴുവൻ അയ്യോ റോമിലേക്ക് ചെല്ലുമ്പോൾ എന്തായിത്തീരും, എന്നെ തീർക്കാനാണോ, ഇനി തിരിച്ചൊരു വരവുണ്ടോ, ഈയൊക്കെ ചിന്തയോടുകൂടെ ആകെപ്പാടെ മനസ്സിളകിയല്ല. അതൊക്കെ അദ്ദേഹം മറന്നു. അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ മറന്നു. പ്രശ്നങ്ങളിൽ വന്നപ്പോൾ അദ്ദേഹം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനായി മാറി. കഴിവിൻ്റെ പരമാവധി ഈ കപ്പൽ ആളുകളോട് ഒക്കെ അദ്ദേഹം സ്നേഹത്തോടും അതുപോലെ ധൈര്യപ്പെടുത്തി ഇടപെടുകയാണ്. ഇതൊക്കെ ഒരു ആത്മീയന് മാത്രമേ കഴിയത്തുള്ളൂ. ഞാൻ നിങ്ങളോടൊരു ദൂത് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാം, കേൾക്കണേ. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ ഒരു പൈതൽ എന്ന നിലയ്ക്ക് നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിലാണെങ്കിലും നിങ്ങളുടെ സമൂഹത്തിലാണെങ്കിലും നിങ്ങളുടെ സഭയിലാണെങ്കിലും നിങ്ങളെവിടെ ആയിരുന്നാലും പ്രശ്നങ്ങൾ കലുഷിതമാകുമ്പോൾ, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്തൊക്കെ, കൂടെ കരയുന്നവരുടെ കൂടെ കരയാനും അല്ലെങ്കിൽ സ്തോത്രം വാവിട്ട് നിലവിളിക്കുന്നവരുടെ കൂടെ നിന്ന് അയ്യോബത്ത വിളിക്കാനും പേടിക്കുന്നവരുടെ കൂടെ നിന്ന് പേടിക്കാനുമല്ല, നമ്മൾ ആരുടെ കൂടത്തിൽ നിന്നാലും വ്യത്യസ്തരാണ്. അസാധാരണ ധൈര്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവം ദൂതുകൾ തരും. നിങ്ങൾ ആത്മീകരാണെങ്കിൽ, ദൈവമക്കളാണെങ്കിൽ, നിങ്ങൾ ഏത് പ്രശ്നങ്ങളിൽ കൂടി സമശിക്ഷാവധിയിലൂടെ കടന്നു പോകുകയായിരിക്കാം. കഴിഞ്ഞ ദിവസത്തെ ദൂതിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ കപ്പൽ തകർന്നാൽ എല്ലാവരും തകരും, എനിക്കും അത് തന്നെ. പക്ഷേ അദ്ദേഹം തകരുന്ന കപ്പലിനകത്തൊരു പ്രത്യേക സ്വഭാവക്കാരനായി മാറുകയാണ്. കാരണം എന്താണെന്നറിയാമോ, ഈ പ്രശ്നങ്ങളുടെ അകത്തും ദൈവം ഇടപെടുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഏത് പ്രശ്നങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്, ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികൾക്കകത്തും നിങ്ങൾക്കും എനിക്കും സ്തോത്രം കാലിടറാതെ നിൽക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉറപ്പു തരികയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടും പറയാം, ആടി ഉലയുന്ന കപ്പല് പോലെ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സ്ഥാപനം, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ജോലി ആടി ഉലഞ്ഞ് അടിത്തട്ട് തകർന്നിരിക്കുമ്പോഴും ദൈവം സംസാരിക്കുന്നുണ്ടോ? എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാമോ? പ്രശ്നങ്ങൾ എവിടെ ചെന്ന് തീരും, എന്ന് തീരുമെന്നുള്ളതല്ല, ഈ കലുഷിത അന്തരീക്ഷത്തിനകത്തും ഈ കാർമേഘ പടലങ്ങൾക്കകത്തും ഈ കൊടുങ്കാറ്റിനകത്തും തിരകൾ തള്ളിക്കയറി കപ്പലിനെ ഉടയ്ക്കുന്നതിനകത്തും ചുറ്റും നിൽക്കുന്നവർ വാവിട്ട് നിലവിളിച്ച് ജീവൻ പോകുന്നു എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടെ ജീവിക്കുമെന്നുള്ള ആശകൾ അറ്റുപോയിരിക്കുന്നതിന് നടുവിലും നിങ്ങളും ഞാനും ഒരു ദൈവഭക്തനാണെങ്കിൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രയാസങ്ങളുടെ നടുവിൽ ദൈവം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ലെവലിലേക്ക് നിങ്ങളുടെ മനസ്സൊന്ന് ഉയർത്താൻ പറ്റുമെന്ന് നോക്കുക. പൗലോസ് ആരോടെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചേ, ഞങ്ങളുടെ കപ്പൽ അക്കരെ എത്തുമോ, ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടുമോ, ഞങ്ങൾക്കിനി ഒരു ജീവിതമുണ്ടോ എന്ന് ആരോടെങ്കിലും പറയാൻ നിവൃത്തിയില്ല. മൊബൈലൊന്നും ഇല്ലല്ലോ ഈ കപ്പലിനകത്ത്, എങ്ങോട്ടും വിളിച്ചു പറയാൻ നിവൃത്തിയില്ല. പിന്നെ എന്താ വഴി? തന്നെത്താൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ മനുഷ്യൻ പ്രാർത്ഥന മനുഷ്യനായിരിക്കാൽ ഈ തകരുന്ന ആടി ഉലയുന്ന കപ്പലിനകത്ത് ഏതോ മൂലയിലിരുന്ന് അദ്ദേഹം ഹൃദയം ദൈവമായിട്ട് കണക്ട് ചെയ്യുക. ഒരു ഭക്തനൊരു പ്രാർത്ഥനാ വീരനെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പ്രാർത്ഥന പാ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു മുറി വേണമെന്നില്ല. ഇരിക്കുന്ന സ്ഥലത്ത് ഹൃദയം ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് സിഗ്നൽ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം,
പ്രതികൂലങ്ങളുടെ നടുവിലൂടെ പോകുമ്പോൾ നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുന്നോന്നല്ല, മാസം തോറും സപ്പോർട്ട് വരുന്നോന്നല്ല, നിങ്ങളോട് ദൈവം ഇടപെടുന്നുണ്ടോ, നിങ്ങൾക്ക് ദൈവം ഉറപ്പ് തരുന്നുണ്ടോ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുപടി പറയുന്നുണ്ടോ, വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ടോ, ഈ പ്രതിസന്ധികളുടെ നടുവിലും ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ, ദൈവം ചില ഗൈഡൻസുകൾ തരുന്നുണ്ടോ, നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പ് നിങ്ങളുടെ മനസാക്ഷിക്കകത്ത് തരുന്നുണ്ടോ. പൗലോസിൻ്റെ പിടിയതാണ്. സ്തോത്ര, എല്ലാവരും ഫേസ് ചെയ്യുന്ന വിഷയം അദ്ദേഹം ഫേസ് ചെയ്യുന്നു, എല്ലാവരും കാണുന്ന കാറ്റ് അദ്ദേഹം കാണുന്നു, എല്ലാവരുടെയും വിഷയം അദ്ദേഹത്തിനുമുണ്ട്. പക്ഷേ അദ്ദേഹം ഇതിനകത്തിന് വ്യത്യസ്തനാണ്. എന്താണ് വ്യത്യസ്തതയ്ക്ക് കാരണം? അദ്ദേഹത്തോട് ദൈവം ഇടപെടുന്നു, അദ്ദേഹത്തോട് ദൈവം സംസാരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പലവട്ടം പറയുന്നു, സ്തോത്ര, എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ നിന്നു, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, ഈ കപ്പലിന് അല്ലാതെ മനുഷ്യൻ്റെ പ്രാണന് ഹാനി വരെ തോന്നലല്ല, പേടിച്ചിട്ട് പേക്കിനാവ് പറയുകയല്ല, പിച്ചും പേയും പറയുകയല്ല, പിന്നെയോ ദൈവം പറഞ്ഞ കാര്യങ്ങൾ പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് പ്രതികൂലം വന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണേ, നിങ്ങളൊന്ന് മുറുകെ പിടിച്ചേക്കണേ. എന്താ ശ്രദ്ധിക്കേണ്ടത്? പാസ്റ്റർ കാണാൻ വന്നോ, നിങ്ങൾ പനി പിടിച്ച് കിടന്നപ്പോൾ നിങ്ങളുടെ ചർച്ചിൻ്റെ ലീഡർ നിങ്ങളെ ഫോൺ വിളിച്ചോ, ഇതൊന്നും അല്ലെന്ന് വലിയ കാര്യം. അപ്പോൾ ചിലർക്ക് എന്തോ കാര്യം എന്നറിയാമോ, ഇതൊന്നും അല്ല വലിയ കാര്യം. വലിയ കാര്യം എന്നറിയാമോ, നീ തളർന്നു കിടന്നപ്പോൾ, നീ വേദനപ്പെട്ട് കിടന്നപ്പോൾ, നീ മനസ്സിടിഞ്ഞ് കിടന്നപ്പോൾ, നീ മരണം കാത്തു കിടന്നപ്പോൾ, നിനക്ക് ജീവിത പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കിടന്നപ്പോൾ, നിൻ്റെ ജീവിതം ആടി ഉലഞ്ഞപ്പോൾ, നിന്നെ കുറ്റവാളിയായിട്ട് കുറ്റം ചാർത്തിയപ്പോൾ, നിന്നെ ജയിൽ വസ്ത്രം ധരിപ്പിച്ചപ്പോൾ, നിൻ്റെ ജീവിതം അസ്ഥാനത്ത് തീരുമെന്ന് പറഞ്ഞപ്പോൾ, വാഗ്ദത്തങ്ങൾ മുഴുവൻ ഒറ്റപ്പെട്ട സ്ഥാനത്തില്ലാതെയായി പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് ദൈവം ഇടപെടുന്നുണ്ടോ? ദൈവം ഇടപെടുന്നുണ്ടോ? കർത്താവ് നിൻ്റെ അടുക്കൽ വരുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നുണ്ടോ? അതെന്താ ശ്രദ്ധിക്കാത്തെ? അയ്യോ, എത്രയോ പേരോട് പറഞ്ഞു, ഞാൻ വയ്യാതെ കിടന്നിട്ടെന്ന് വിളിച്ചു ചോദിച്ചു പോലും ഇല്ലല്ലോ, ഞാൻ പ്രതീക്ഷിച്ചു വരുമെന്ന്, വന്നില്ലല്ലോ. അയ്യോ, നിങ്ങളൊക്കെയാണോ മനുഷ്യർ, നിങ്ങളൊക്കെയാണോ ഉപദേശിമാരെന്നൊക്കെ നമ്മൾ ചോദിച്ചില്ലേ? അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ടതാട്ടോ. പക്ഷെ അതല്ല നമ്മളെ സംബന്ധിച്ച് സീരിയസ്നാണ് ഞാൻ പറയുന്നത്. സീരിയസ് എന്താ? ദൈവം എന്നെ കാണാൻ വരുന്നുണ്ടോ? ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ടോ? ദൈവദൂതന്മാർ എന്നെ പരിചരിക്കുന്നുണ്ടോ? അതെന്താ വിചാരിക്കാത്തെ? അതിനകത്തെന്താ പരിഭവമില്ലാത്തെ? നീ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ ദൈവം നിന്നെ ഏത് കൊടുങ്കാറ്റിലും ഏത് തിരമാലയിലും ഏത് തകരുന്ന കപ്പലിലും നിന്നോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവം പറഞ്ഞു, ഈ കപ്പലിലെ എല്ലാവരെയും ഞാൻ നിനക്ക് ദാനം തന്നിരിക്കുന്നു. 24-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, 27-ൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, പൗലോസെ ഭയപ്പെടരുത്, സ്തോത്രം, ഈ കപ്പലിലെ യാത്രക്കാരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പൗലോസ് കപ്പലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ കപ്പലിലെ എല്ലാവരെയും കൂടി പൗലോസിൻ്റെ സഭയെ ചേർത്തു, അതിനെ നടപടികൾ നടത്തിയെന്നാണോ? അങ്ങനെയൊന്നുമില്ല, അവരവരിറങ്ങി അവരവരെ വഴിക്ക് പോയി. പിന്നെ എന്താ ദാനം തന്നെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഇവർ പൗലോസിൻ്റെ കയ്യിലാണ്. ഇവർ പൗലോസാണ്. അവർ ദൈവം ഈ യാത്രക്കാരെ ഇപ്പോൾ, ഇവരാരാണെങ്കിലും, പട്ടാളക്കാരനാണെങ്കിലും കുറ്റവാളിയാണെങ്കിലും ഈ കപ്പലിൻ്റെ ഉടമസ്ഥരാണെങ്കിലും കോടീശ്വരന്മാരായ യാത്രക്കാരാണെങ്കിലും, സകല ആളുകളും പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിലാണ്. സകല ആളുകളും, നിങ്ങൾക്കത് വിശ്വസിക്കാമോ? നിങ്ങളുടെ ഓഫീസിൽ സീനിയേഴ്സ് കാണും, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളെക്കാൾ അഞ്ചരട്ടി ശമ്പളം മേടിക്കുന്ന ആൾ കാണും. പക്ഷെ ദൈവം ഒരു കാര്യം പറയുക, നിങ്ങളുടെ കയ്യിൽ അവരെ ഏൽപ്പിക്കും. യോശുവ എങ്ങോടാ എരിഹോവിലേക്ക് കടക്കുക, ആദ്യമായിട്ടാണ് മണ്ണിൽ കാലുകുത്തുന്നത്. ഇവിടെ കാലുകുത്താൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്ത് 10-25 വർഷമായി, അങ്ങനെ യൂണിയനൊക്കെ ഉണ്ടാക്കി സമരം ചെയ്ത് അവിടുത്തെ യൂണിയൻ പ്രസിഡൻ്റൊക്കെ ആകാൻ സമയമെടുക്കും. കയറുന്നതിനേക്കാൾ മുമ്പ് ആ സ്ഥാപനം കയ്യിലേക്ക് കിട്ടാൻ പറ്റുന്ന കാര്യമാണോ? എന്നതുപോലെ യോശുവ എരിഹോവിലേക്ക് കാല് വെച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഈ എരിഹോവിനെയും ഇവിടുത്തെ രാജാവിനെയും ഇവിടുത്തെ ജനത്തെയും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാട്ടോ. ഇന്ന് ഞാൻ അവിടെ ഒന്ന് മുറുകെ പിടിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ ആളുകളാണെങ്കിൽ നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്തെ നിങ്ങളുടെ കയ്യിലേക്ക് ദൈവം തരും. അതാ ദൈവത്തിൻ്റെ പോളിസി. നിങ്ങളുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളെ ദൈവം പ്രാർത്ഥിക്കുന്ന ആൻറ്റി, പ്രാർത്ഥിക്കുന്ന സാറേ നിങ്ങളുടെ കയ്യിലേക്ക് തരുമെന്ന്, നിങ്ങളൊന്ന് കണ്ണു തുറന്ന വെളിപ്പാടൊന്ന് പ്രാപിച്ചേന്ന്.
നിങ്ങളുടെ കയ്യിൽ അവരെന്നെ ഇങ്ങോട്ട്, അയ്യോ നമ്മുടെ പറച്ചിൽ കേൾക്കുമ്പോൾ ഞാൻ പിന്നെ അങ്ങ് വേണ്ടാതെ എല്ലാം പറഞ്ഞു പോകും. ശോദ്രം കേട്ടേ, നമ്മുടെ പറച്ചിൽ കേൾക്കുമ്പോൾ അവൻ എന്നോട് കൂടോത്രം ചെയ്തു, അവൻ എന്നെ മയക്കി, അവൻ എൻ്റെ കൊച്ചിനെ അടിച്ചെടുത്തു എന്തെല്ലാം. ദൈവോചനം എന്താ പറയുന്നത്? നീ നേരെ ചൊവ്വേ നിന്നാൽ നിൻ്റെ കയ്യിലേക്ക് അവരെ തരിക. നീ ഒന്നും ചെയ്യണ്ട, നിന്നെ മയക്കാൻ പറ്റില്ല, നിന്നെ കമത്തി അടിക്കാൻ പറ്റില്ല, നിന്നെ കൊള്ളയിടാൻ പറ്റില്ല. നീ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ നിൻ്റെ കയ്യിലേക്ക് സകലരെയും തരികയാണ്. നിൻ്റെ കൺട്രോളിലാണ് പിന്നെ കാര്യങ്ങൾ നടക്കുന്നത്. കേട്ടോ, സ്തോത്രം. പറയാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം 30-ാം വാക്യം എന്താ? കാറ്റും കടലും അധികമായപ്പോൾ കപ്പൽ തൊഴിലാളികളുടെയും കപ്പൽ പ്രമാണികളുടെയും കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതായപ്പോൾ അവർ കൂടിയാലോചിച്ചിട്ട്, ലൈഫ് ബോട്ട് അതിനകത്തുണ്ട്, അതാ തോണി എന്ന് പറഞ്ഞ, കപ്പലിനകത്തൊരു തോണിയുണ്ട്, അഥവാ അപകടം നടന്നാൽ കപ്പൽ പൊളിഞ്ഞാൽ എമർജൻസിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നറിയാമോ? അണിയത്ത് നിന്ന് നങ്കൂരമിടാൻ പോവുക എന്നുള്ള പാപത്തിൽ പറ്റിക്കൽ നടത്തിക്കൊണ്ട് ഈ കപ്പലിലെ ആളുകൾ, കപ്പൽ പ്രമാണി അടക്കമുള്ള കപ്പൽ തൊഴിലാളികൾ തോണിയെടുത്ത് ഇതുങ്ങളെ നടുക്കടലിൽ തള്ളിയിട്ട് അവർ രക്ഷപ്പെടാൻ ഭാവിക്കുകയാണ്. വാസ്തവത്തിൽ ഇവരുടെ ഉത്തരവാദിത്തമാണ് ഇതുങ്ങളെ കപ്പൽ റോമിലെത്തിക്കാൻ. ഒരു പൈലറ്റ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് കൊണ്ടിറക്കുന്നത് പോലെ, ലോക്കോ പൈലറ്റ് ട്രെയിൻ സ്തോത്രം ഉദ്ദേശസ്ഥാനത്ത് എത്തിക്കുന്ന പോലെ, ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ സ്തോത്രം കണ്ടക്ടറും കൂടി യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുത്ത ആളുകളെ സുരക്ഷിതമായി എത്തിക്കാൻ ഉത്തരവാദിത്തമുള്ളത് പോലെ കപ്പൽക്കാർക്ക് റോമിലെത്തിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ആ ഉത്തരവാദിത്തം ഉള്ളവർ ഉത്തരവാദിത്ത രാഹിത്യം സ്തോത്രം കാണിക്കുക, ഉത്തരവാദിത്തം വിട്ട് ഒളിച്ചോടാൻ ആഗ്രഹിക്കുക. ഇല്ല, പൗലോസ് വേറെ ആർക്കും പിടികിട്ടിയില്ല. അതാ ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നവനുണ്ടെങ്കിൽ അദ്ദേഹമാണ് അവിടുത്തെ ഹീറോ. എടാ കപ്പൽ പട്ടാളക്കാർക്ക് പിടികിട്ടിയില്ല, പലവട്ട യാത്ര ചെയ്തിട്ടുള്ള ബുദ്ധിമാന്മാർക്ക് പിടികിട്ടിയില്ല. അവരെന്താ പറഞ്ഞേ, നങ്കൂരി ഇടാൻ പോവാന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു നങ്കൂരി ഇട്ട് കിടക്കാൻ പോവാന്ന്. പക്ഷേ സംഭവം അതല്ല, പറ്റിക്കലാ. നിന്നെ പറ്റിക്കുന്നതിനേക്കാൾ മുമ്പ് അങ്ങനെ പറഞ്ഞാൽ പ്രാർത്ഥിക്കാം. ചിലർ നിന്നെ തനിച്ചാക്കിയിട്ട് രക്ഷപ്പെടാൻ പോവുക, ചിലർ നിന്നെ കുഴിയിലിട്ടിട്ട് രക്ഷപ്പെടാൻ പോവുക, ചിലർ നിന്നെ തട്ടി കടലിൽ കടഞ്ഞിട്ട് രക്ഷപ്പെടാൻ പോവുക, ചിലർ നിന്നെ പൊളിഞ്ഞ സ്ഥാപനത്തിനകത്ത് നിന്റെ ചുമലിലേക്ക് മുഴുവൻ ഉത്തരവാദിത്തം ഇട്ട് വന്നിട്ട് രക്ഷപ്പെടാൻ പോവുക. ഇത് നീ രക്ഷപ്പെട്ട് വല്ല രാജ്യത്ത് എന്നതിൻ്റെ ശേഷം അറിയത്തുള്ളൂ. നമ്മുടെ രാജ്യത്തു നിന്നൊക്കെ എത്രയോ പേര് കോടിക്കണക്കിന് രൂപയും തട്ടിച്ചുകൊണ്ട് പോയി, എങ്ങാണ്ടും ചെന്ന് അവരവിടെ ചെന്ന് കല്യാണം കഴിച്ചതിന് ശേഷം ഇവിടെ അറിഞ്ഞതാവും പോയിന്ന്. ഇവിടെ പൗലോസ് എന്ന ദാർശനികൻ ഇവർ തന്ത്രം ഒരുക്കി അണിയത്ത് നിന്നപ്പോൾ മനസ്സിലായി. പെട്ടെന്ന് ശതാദേവനോട് പറഞ്ഞു, ഇവർ കപ്പലിൽ പാർത്തിട്ടല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പട്ടാളക്കാരാ തോണി എടുത്ത് വെള്ളത്തിൽ കളഞ്ഞു, നീ അങ്ങനെ രക്ഷപ്പെടണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, പറ്റിച്ചു കൊണ്ടുപോകാൻ, കളിപ്പിച്ചു കൊണ്ടുപോകാൻ, നിന്നെ വഴിയിലിട്ടിട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന ചില ഭാവനകളെ ദൈവം തട്ടിക്കളയുക. ആ തോണി ദൈവം അറുത്ത് കളയുക. നിങ്ങൾ ഒരാളല്ല, എല്ലാവരും രക്ഷപ്പെടും. ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ ആരെയും ദൈവം അനുവദിക്കില്ല. നിങ്ങളൊരു കുടുംബമാണ്, നിങ്ങൾ ഒരു സമൂഹമാണ്. അതിനെ രക്ഷിപ്പാൻ ദൈവമായ കർത്താവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് രക്ഷപ്പെടാനല്ല, ചിലർ നിങ്ങളെ തന്ത്രപരമായി ഇപ്പം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോക്ക് പോയ പിന്നെ വരികയല്ല. ആ നിലവാരത്തിൽ തകർക്കാൻ നോക്കുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ കൂടെയുണ്ട്. ഉത്തരവാദിത്ത രാഹിത്യത്തോടെ നിന്റെ ചുമലിൽ എല്ലാം കൂടി വെച്ച് തന്നിട്ട് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ തടയുന്ന ദൈവത്തെ ഞാൻ ഇന്ന് രാവിലെ കണ്ടു. ആരോടൊക്കെയോ ദൂത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഏത് തിരമാലകളുടെയും ഏത് കാറ്റിൻ്റെയും കോളിൻ്റെയും നടുവിൽ ദൈവം ഉള്ളവന്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവന് അവൻ അതിൻ്റെ നടുവിൽ ഒരു സഹായകനായിരിക്കും, ഒരു അഡ്വൈസറായിരിക്കും. പൗലോസ് അത് തെളിയിച്ചു. കർത്താവേ, ഞങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങളെയാ ദൈവം എല്ലാറ്റിനും ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഒരു മനോഭാവത്തോടെ ജീവിപ്പാൻ, തന്നെത്താൻ രക്ഷപ്പെടാൻ ഒത്തിരി പേരിവിടെ നോക്കുന്നുണ്ട്. എന്നാൽ കർത്താവേ സ്തോത്രം, അതല്ല, ചിലരെ കൂടി രക്ഷിച്ചിട്ട് അക്കരെ നാട്ടിൽ പോകാൻ ദൈവത്തിന് കൃപ നൽകണം. അതിനുവേണ്ടി ചിലരെ ഒരുക്കണം. ഈ കൂട്ടത്തെ ദൈവമായ കർത്താവ് മാനിച്ചേക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ, ആമേൻ.